കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ എല്ലാവർക്കും വന്ദനങ്ങൾ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:31-32 വാക്യങ്ങൾ നമുക്കൊന്നിച്ച് വായിക്കാം. എല്ലാ കയ്പും, കോപവും, ക്രോധവും, കുറ്റാരവും, ദൂഷണവും, സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പ്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൽ നാം കാണുന്നു ക്ഷമിക്കുന്ന ആ ഗുണം. പിതാവും ദൈവം യേശു ക്രിസ്തുവിൽ കൂടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു. അതുപോലെ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വിശദീകരിക്കപ്പെട്ട നാം ഓരോരുത്തരോടും ദൈവം പറയുന്ന കാര്യം, നിങ്ങളും ക്രിസ്തുവിൽ അന്യോന്യം ക്ഷമിക്കണം. അത് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ കയ്പ് വയ്ക്കരുത്. കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും എല്ലാം നിങ്ങളുടെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ എന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു. നാം രക്ഷിക്കപ്പെട്ടുവെങ്കിലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്താൽ, ദൈവാത്മാവിനാൽ ആഴത്തിലുള്ള ശുദ്ധീകരണം പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് നൽകട്ടെ. ക്രിസ്തുവിൽ നാം അനുദിനം ആ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ വർദ്ധിക്കുവാനിടയായിത്തീരട്ടെ. വിശുദ്ധിയിൽ, ദൈവജ്ഞാനത്തിൽ, ദൈവകൃപയിൽ, ദൈവജീവനിൽ അനുദിനം വർദ്ധിക്കുന്ന ഒരവസ്ഥ നമുക്ക് വേണമെങ്കിൽ നിശ്ചയമായിട്ടും നാം പരിശുദ്ധാത്മാവോട് ചേർന്ന് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും ദൈവത്തിൻ്റെ വചനത്താൽ കഥാവെ എന്നെ ശുദ്ധീകരിക്കണമേ, കഥാവെ ഞങ്ങളുടെ ആത്മാവിൻ എന്നെ ശുദ്ധീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് നിശ്ചയമായിട്ട് ആവശ്യമാണ്. ഏതൊരു ഭക്തനാണോ കഥാവെ എന്നെ ശുദ്ധീകരിക്കണം, എൻ്റെ ഹൃദയത്തെ കഥാവെ അങ്ങ് പരിപാലിക്കണം എന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം നമ്മെ ശുദ്ധീകരിക്കും. ക്രിസ്തു അനുദിനം നമ്മിൽ വെളിപ്പെടട്ടെ. യേശുവിൻ്റെ ആ ദിവ്യ സ്നേഹം, യേശുവിൻ്റെ ക്ഷമിക്കുന്ന ഗുണം, യേശുവിൻ്റെ ആ സൗമ്യത, യേശുവിൻ്റെ നമ്മെ എല്ലാവരും സ്നേഹിക്കുന്ന ആ ഗുണങ്ങൾ നമ്മിൽ നിന്നും സമൃദ്ധിയായിട്ട് യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. അനുദിനം വെളിപ്പെടട്ടെ. ദൈവസ്നേഹത്തിൽ അന്നദിനം നാം വർദ്ധിക്കുവാനിടയാട്ടെ. ഒന്ന് പ്രിയപ്പെട്ട ഒരു ഉറപ്പാണ്, ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥനയിൽ, വചന ധ്യാനത്തിൽ, സ്തുതിയിൽ, ആരാധനയിൽ ദൈവത്തോട് ചേർന്ന് നാം ജീവിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ അകത്തെ മനസ്സിനെ ബലപ്പെടുത്തും. വീണ്ടും ജനിച്ച ആത്മാവിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആ ഗുണങ്ങൾ നിശ്ചയമായിട്ട് വെളിപ്പെടുവാൻ തുടങ്ങും. നമ്മിൽ നിന്ന് പുറത്തോട്ട് അത് വെളിപ്പെടുവാൻ തുടങ്ങും. ഒരുപക്ഷെ നമ്മുടെ അകത്ത് ഉള്ള പക, കോപം, വിദ്വേഷം, അതുപോലുള്ള സ്വഭാവങ്ങൾ നമ്മിൽ ഉണ്ടായിരിക്കാം. എന്നാൽ അതിനോർത്ത് നാം ഭാരപ്പെടേണ്ട, കർത്താവിനോട് തുറന്ന് പറയുകയാണെങ്കിൽ ജീവനുള്ള ദൈവം നിശ്ചയമായിട്ട് നമ്മെ വചനത്താൽ പണിയും, ശുദ്ധീകരിക്കും. നിശ്ചയമായിട്ട് കർത്താവ് ഇന്ന് രക്ഷിക്കപ്പെട്ട ഓരോ നമ്മുടെ അകത്തും പരിശുദ്ധാത്മാവിനാൽ മഹത്വത്തിൻ്റെ പ്രത്യാശ, ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തു നമ്മിൽ വസിക്കുന്നത് കൊണ്ട് നിശ്ചയമായിട്ടും ദൈവം തൻ്റെ പ്രവൃത്തി നമ്മിൽ, നമ്മെ യേശു ക്രിസ്തു എന്തിനാണോ വിളിച്ചത്, എന്തിനാണോ തിരഞ്ഞെടുത്തത്, ഉദ്ദേശം നിശ്ചയമായിട്ടും നാം നമ്മെ തന്നെ കർത്താവിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിവർത്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഭാരപ്പെടേണ്ട, കർത്താവെ ഇനിയും എന്നിൽ പാപ സ്വഭാവങ്ങളാണല്ലോ ഇപ്പോഴും വെളിപ്പെടുന്നത്. ഇത്രയും വർഷമായിട്ട് രക്ഷിക്കപ്പെട്ട് ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും പല പല സ്വഭാവങ്ങളും ദൈവഹിതത്തിന്, ദൈവജനത്തിന് എതിരായിട്ടുള്ള പല ഗുണങ്ങളും എന്നിൽ നിന്ന് വെളിപ്പെടുന്നുവല്ലോ എന്നോർത്ത് നാം അതിനോർത്ത് ഭാരപ്പെടുകയല്ല വേണ്ടത്. എന്നാൽ അതിനോർത്ത് നാം ദൈവത്തോട് പറയുമ്പോൾ, ദൈവസേനയിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ കർത്താവ് തൻ്റെ വചനത്താൽ നമ്മെ പണിയുവാനിടയാം.
യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ക്ഷയിക്കത്തില്ല. ദൈവത്തിൻ്റെ വചനം നാം ഭക്ഷിക്കുന്തോറും, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വചനങ്ങൾ ഭക്ഷിക്കുന്തോറും നിശ്ചയമായിട്ടും അകത്തെ മനുഷ്യൻ ബലപ്പെടുകയും അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനത്താൽ ദൈവാത്മാവ് നമ്മുടെ പ്രാണനെ ശുദ്ധീകരിച്ച് ക്രിസ്തുവിൽ അനുദിനം തികഞ്ഞവരാക്കി ദൈവം മാറ്റും. എന്നാൽ അതിൽ നമ്മുടെ വിശ്വസ്ത വളരെ പ്രധാനപ്പെട്ടതാണ്. നാം കർത്താവിനോട് സഹകരിച്ച് മതിയാവത്തുള്ളൂ. പലപ്പോഴും നാം സഹകരിക്കുന്നില്ല, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. പലപ്പോഴും നമ്മുടെ കുറവുകൾ നാം സമ്മതിക്കുന്നില്ല, പലപ്പോഴും നാം ദൈവത്തോട് തുറന്ന കാര്യങ്ങൾ പറയുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ നാം ദൈവത്തോട് തുറന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ നിശ്ചയമായിട്ട് വേഗത്തിൽ നാം ശുദ്ധീകരണത്തിൽ പ്രിയപ്പെട്ടവരെ വളരുവാൻ ഇടയാവും. ഇവിടെ നാം വായിച്ച വചനം എല്ലാ കയ്പും വെച്ചാൽ നാം നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരോട് കയ്പ് നാം വെക്കരുത്. ആ ദൈവത്തെപ്പറ്റിയുള്ള വിഷയത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മോട് തന്നെയുള്ള വിഷയങ്ങളായിരിക്കാം. മറ്റുള്ളവരോടുള്ള കയ്പ്, മറ്റൊന്ന് കോപം, ക്രോധം, കുറ്റാരം, ദൂഷണം, പലപ്പോഴും നമ്മുടെ അകത്ത് വരുന്ന പല വിഷമങ്ങളായിരിക്കാം ഒരു ദൂഷണമായി പുറത്തു വരുന്നത്. മറ്റുള്ളവരെ പഠിക്കാനും മറ്റുള്ളവരെ കളിയാക്കാനും മറ്റുള്ളവരെ കൊച്ചാക്കി സംസാരിക്കാനും എല്ലാം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നാം മറ്റുള്ളവരെ ദുഷിക്കരുത്. അതെല്ലാം നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ എന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുന്നത് നാം കർത്താവിനെ സ്തുതിക്കുന്നവരായിരിക്കും. കർത്താവ് ആഗ്രഹിക്കുന്നത് നാം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം, ആരാധിക്കുന്നവരായിരിക്കണം. അതുപോലെ നാം ക്രിസ്തുവിൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. നമ്മുടെ നാവുകൊണ്ട് മറ്റുള്ളവരെ കൊച്ചാക്കുവാനോ മറ്റുള്ളവരെ കളിയാക്കുവാനോ മറ്റുള്ളവർക്ക് എതിരെ സംസാരിക്കുവാനോ അല്ലെങ്കിൽ പരദൂഷണം മറ്റുള്ളവരെ കുറിച്ചുള്ള അവർ ഒരുപക്ഷെ തെറ്റ് ചെയ്ത് കാണും. എന്നാൽ ആ തെറ്റിനെപ്പറ്റി നേരിട്ട് ദൈവസ്നേഹത്തിൽ നാം പറയണം. എന്നാൽ മറ്റ് ആ തെറ്റിനെപ്പറ്റി മറ്റ് ജനങ്ങളോട് പരസ്യമായി നാം പറയുന്നവരാകരുത്. പറഞ്ഞ് ആ വ്യക്തി വീണ്ടും ഉപമാനിക്കുന്നവരായി നാം തീരില്ല. കർത്താവ് ആഗ്രഹിക്കുന്നു, ഹല്ലേലൂയ, ഒരാളുടെ തെറ്റുകൾ കണ്ടാൽ തന്നെ പ്രിയപ്പെട്ട ഒന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, രണ്ട് അദ്ദേഹം മാത്രമുള്ളപ്പോൾ നാം അത് സ്നേഹത്തിൽ പറഞ്ഞ് അദ്ദേഹത്തെ മനസ്സിലാക്കി മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ ചുരുള്ള ദൈവം നമുക്ക് സഹായിക്കട്ടെ. അതുകൊണ്ട് കുറ്റാരവും ദൂഷണം സകല ദുർഗുണവുമായി നമ്മെ ഓരോരുത്തരും വിട്ട് അത് ഒഴിഞ്ഞു പോകട്ടെ. അതിൻ്റെ പകരമായി യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം, ക്ഷമിക്കുന്ന സ്വഭാവം, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലവുമുള്ളവരെ ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ച പോലെ നാമും അന്യോന്യം ക്ഷമിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി ഓർപ്പിക്കും. ആമേൻ. നമ്മുടെ ആത്മാവ് എത്രത്തോളം ബലപ്പെടുന്നു, നമ്മൾ ശുദ്ധീകരണത്തിൽ എത്രത്തോളം വളരുന്നു, നമ്മൾ ദൈവസ്നേഹത്തിൽ എത്രത്തോളം വളരുന്നു, അത്രത്തോളം നമുക്ക് ക്ഷമിക്കുവാൻ കഴിയും. എത്രത്തോളം നമ്മുടെ അകത്തെ മനുഷ്യൻ ബലഹീനപ്പെട്ടിരിക്കുന്നു, അത്രത്തോളം നമുക്ക് ക്ഷമിക്കുവാൻ കഴിയത്തില്ല. അതൊരു തുറന്ന സത്യമാണ്. എത്രത്തോളം ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകത്തുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം നാം ദൈവസ്നേഹത്തിൽ നിറഞ്ഞു, അത്രത്തോളം നിശ്ചയമായിട്ടും അമൻ നമ്മുടെ കൂട്ടു സഹോദരന്മാരുടെ സഹോദരിമാർ ഓരോരുത്തരോടും ക്ഷമിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ക്രിസ്തു നമ്മളിൽ വളരും തോറും ക്ഷമിക്കുന്നതിൽ നാം വർദ്ധിച്ചു വരും. അതുകൊണ്ട് ക്ഷമിക്കുന്നതിൽ ദിവസം തോറും വർദ്ധിക്കുവാൻ ചുവുള്ള ദൈവം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ദൈവം സഹായിക്കട്ടെ. കുടുംബജീവിതത്തിൽ അമൻ ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോട് ക്ഷമിക്കുവാനുള്ള കൃപ ഉണ്ടാകട്ടെ. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് ക്ഷമിക്കുവാനുള്ള കൃപ ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോട്, പാസ്റ്റർക്ക് വിശ്വാസികളോട്, വിശ്വാസികൾക്ക് പാസ്റ്റർമാരോട്, ഹല്ലേലൂയ, പരസ്പരം. അതുപോലെ പാസ്റ്റർമാർക്ക് പാസ്റ്റർമാരോട് ക്ഷമിക്കുവാനുള്ള കൃപ ഉണ്ടാകട്ടെ. ഇന്ന് നോക്കുമ്പോൾ ഇന്ന് അനേകരുടെ അകത്ത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് ഇന്നും മറ്റുള്ളവർ പുറമെ കാണുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും അകത്ത് ദൈവത്തിൻ്റെ നോട്ടത്തിൽ ദൈവം നമ്മുടെ ഹൃദയത്തെ നോക്കുമ്പോൾ എങ്ങനെയുണ്ട് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിൽ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന അശുദ്ധികളൊന്നും മറവില്ല. അതുകൊണ്ട് നമുക്ക് ഒരു തുറന്ന പുസ്തകത്തെ പോലെ തുറന്ന ഒരു ജീവിതം കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ തുറന്ന് കർത്താവ് എന്നെ ശുദ്ധീകരിക്കണം, നമ്മുടെ വചനത്തിൽ നമ്മുടെ ആത്മാവിൽ ശുദ്ധീകരിക്കണം എന്ന് പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ആരാണോ ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അങ്ങനെയുള്ള വ്യക്തികൾ ദൈവം ശുദ്ധീകരിച്ച് അവരെ അനുദിനം ആത്മീയമായി വളരുവാൻ തുടങ്ങണം, ക്രിസ്തുവിൽ വളരുവാൻ തുടങ്ങണം ഇടയാവും. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ
സാത്തൻ തന്നെ തന്ത്രങ്ങളാൽ തോൽപ്പിക്കുവാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മൾ വിശുദ്ധിയിൽ ശ്രമിക്കുന്നതിൽ അനുദിനം വർദ്ധിക്കുവാൻ ചെയ്യുള്ള ദൈവം സഹായിക്കട്ടെ. ഈ വചനത്തിലുള്ള വിടുതലുകൾ, സൗഖ്യങ്ങൾ, അനുഗ്രഹങ്ങൾ ഓരോരുത്തർക്കും അമ്മൻ ഹൽ ദൈവം നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ നല്ല പിതാവേ, മകതാ നല്ല സമയത്തിനായ സ്വാതം കർത്താവ്, ക്രിസ്തുവിൽ ഞങ്ങൾക്ക് പരസ്പരം ക്ഷമിക്കുവാനും ക്ഷമിക്കുന്ന അതിൽ വർദ്ധിക്കുവാനും കർത്താവിടയാക്കണം. കർത്താവ്, ഞങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസമായി, ധൈര്യമായി, ബലമായി ദൈവമേ തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന രീതിയിൽ, താഴ്ത്തി കെട്ടുന്ന രീതിയിൽ, ഹല്ലേലൂയ, ദൈവമേ സ്തോത്രം, അപമാനിക്കുന്ന രീതിയിലുള്ള വാക്കുകളിൽ നിന്നും വാക്കുകൾ വരാതെ വണ്ണം കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പ്രവർക്കാതെ വണ്ണം, കംപ്ലൈൻറ്റ് പറയാതെ വണ്ണം കർത്താവ് എല്ലായ്പ്പോഴും അങ്ങനെ സ്തുതിക്കുന്നവരെ ഞങ്ങൾ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന വാക്കുകൾ പറയാൻ തക്കണം കർത്താവെ, കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഥാവെ സ്വോത്രം സ്വോത്രം കഥാവ്, ഞങ്ങളുടെ ആത്മപ്രാണത്തിൻ്റെ എല്ലാം ഞങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. കഥാവ്, ഞങ്ങളുടെ വചനത്താൽ, ഞങ്ങളുടെ രക്തത്താൽ, ഞങ്ങളുടെ ആത്മാവിനാൽ നിരന്തരം ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധങ്ങളിൽക്കൂടെ ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു ഞങ്ങളിൽ ഓരോരുത്തരിലും അധികമായി വളരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഥാവ്, ഞങ്ങൾ പ്രാർത്ഥനയായിട്ട് മുൻകാര്യം ചെയ്തതിന് സ്വോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.